ചേർത്തല പുത്തനങ്ങാടി മർച്ചന്റ് അസോസിയേഷൻ 36-ാമത് വാർഷിക പൊതുയോഗം നടന്നു. മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. പുത്തനങ്ങാടി മർച്ചന്റ് അസോസിയേഷന്റെ 36-ാമത് വാർഷിക പൊതുയോഗം അസോസിയേഷൻ ഓഫീസിൽ വെച്ച് നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സബിൽ രാജ് പരസ്പര സഹായ നിധി ലാഭവിഹിതം വിതരണം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ആർ സതീശൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ടി വി രാധാകൃഷ്ണൻ, ഖജാഞ്ചി കെ ബി ജയറാം, വൈസ് പ്രസിഡന്റ് ജോമോൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ കലാകായിക പ്രതിഭകൾക്ക് ആദരവും നൽകി. നമ്മുടെ സംഘടന കഴിഞ്ഞ 43 വർഷങ്ങളും നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് പലരും മറന്നിരിക്കുന്നു. നമ്മുടെ സംഘടന നിരന്തരം നാം ഇന്ന് അനുഭവിക്കുന്ന ഈ രീതിയിലെങ്കിലും ഞാൻ അടിവരയിട്ട് പറയുക, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ രീതിയിലെങ്കിലും നാം നിലനിൽക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയും ഈ സംഘടനയിൽ 10.5 ലക്ഷത്തോളം അംഗങ്ങളുണ്ട് എന്ന ബോധ്യം ഗവൺമെന്റ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നാം തിരിച്ചറിയാം. നാം ഈ സംഘടന തുടങ്ങുന്ന കാലത്തെ സാഹചര്യം നമുക്കറിയാം. നമ്മുടെ കടപരിശോധനകൾ, നമ്മുടെ ചുമട്ടുതൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ചെറിയ യൂണിറ്റായ പുത്തനങ്ങാടിയിൽ ആ കാലഘട്ടങ്ങൾക്ക് വ്യാപാര സ്ഥാപനം കുറവായിരുന്നത് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. എന്നാൽ വലിയ ഭാരിച്ച ബുദ്ധിമുട്ട് നമ്മുടെ കടപരിശോധന അനുഭവപ്പെട്ടവർക്കറിയാം. ഒരു കടപരിശോധന കഴിഞ്ഞാൽ നമ്മുടെ കട പൂട്ടിപ്പോവുകയല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നു സ്ഥിതി. നമ്മുടെ കട പരിശോധിക്കുമ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് കറക്റ്റ് ആയിരിക്കണം, ഡേ ബുക്കുമായി നമ്മുടെ സ്റ്റോക്ക് ലിസ്റ്റ് ബൈ സ്റ്റോക്ക് കറക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും വ്യത്യാസം വന്നാൽ 10 ലക്ഷം രൂപ സ്റ്റോക്ക് ഉള്ളത് കടയ്ക്ക് 60 ലക്ഷം രൂപയുടെ ടാക്സ് ആണ് അടക്കേണ്ടിയിരുന്നത്.